മാർച്ച് മുപ്പത്തൊന്നിനാണ് വട്ടിയൂർക്കാവ് സ്വപ്നസൌധത്തിൽ ലതാ പ്രതാപൻ ദമ്പതികളുടെ മകൻ കൃഷ്ണനുണിയെ റെയിൽവേ ട്രാക്കിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഇമ്മാനുവൽ കോളേജിലെ ബികോം വിദ്യാർത്ഥിയായ കൃഷ്ണനുണി സഹപാടി വഴയില സ്വദേശിയായ പെൺകുട്ടിയുമായി അടുപ്പത്തിലായിരുന്നു മരിക്കുന്നതിന് തലേനാൾ ഇരുവരും ബൈക്കിൽ സഞ്ചരിക്കവേ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ തടയുകയും കൃഷ്ണനുണിയെ പൊതുസ്ഥലത്ത് മർദ്ദിക്കുകയും ചെയ്തു പിന്നീട് കാണുന്നത് കൃഷ്ണനുണിയുടെ മൃതദേഹമാണ് തലക്കേറ്റ ക്ഷതമാണ് മരണ കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ട്രെയിൻ തട്ടി മരിച്ചതിൻ്റെ ആ ഒരു ഒരു പാടുകളും കാണുന്നില്ല കാരണം എന്ന് വെച്ചാൽ ബോഡിയിൽ പ്രത്യേകിച്ച് പറയാനുള്ള മുറിവെന്ന് പറഞ്ഞാൽ ഈ ഈ ഒരു ബാക്ക് സൈഡിൽ ആ ഒരു മുറിവ് മാത്രമാണ് അത്രയും വലിയൊരു മുറിവെന്ന് പറയാൻ പറ്റത്തുള്ളൂ ബാക്കിയെല്ലാം ആ ഒരു ചതവും അങ്ങനത്തെ ഒരു ലക്ഷണങ്ങളായിരുന്നു വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും പോലീസ് ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടേ ഇത്രയും ദിവസമായിട്ട് ഇത്രയും വലിയ ബളങ്ങളായിട്ട് പോലും ഒരു പോലീസുകാരൻ പോലും ഇവിടെ വന്നു എന്താണെന്ന് പിന്നിൽ വേറെ ഏതോ പോലീസ് പാവപ്പെട്ടവർക്കാണ് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കൃഷ്ണൻ ഉണിയുടെ ബന്ധുക്കൾ രാജേഷ് പടകരയ്ക്കൊപ്പം ജയ് മുഹാജിർ മീഡിയ തിരുവനന്തപുരം